ശബരിമലയിലെ ഒരു മണ്ഡല മകരവിളക്ക് സീസൺ കൂടി അവസാനിച്ച് നടയടച്ചു ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലും അവസാനിപ്പിച്ച് സമരം അവസാനിപ്പിച്ച് അതും പൂട്ടി അവർ പോയി അങ്ങനെ സമരമൊഴിയുന്ന ശബരിമല വിഷയത്തിലെ സമരമൊഴിയുന്ന കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചില പരാമർശങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ജാതി മേധാവിത്വം ഉള്ളവരാണ് ഈ ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ ജനങ്ങളെ തെരുവിലിറക്കുന്നതിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണ് എന്ന് നമുക്കറിയാം എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ആദ്യം സ്ത്രീകളെ നാമജപ പ്രതിഷേധവുമായി രംഗത്തിറക്കുക അങ്ങനെ ആ എൻ എസ് എസ് തുടങ്ങി വെച്ച നാമജപ പ്രതിഷേധത്തിനും മറ്റൊരു മുഖം നൽകിക്കൊണ്ട് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ബി ജെ പിയും യു ഡി എഫും സമര വരിക യു ഡി എഫ് ആണെങ്കിൽ പിന്നീട് മെല്ലെ ഓരത്തു നിന്ന് കളി കാണുന്ന രീതിയിലേക്ക് മാറിയെങ്കിലും ബി ജെ പി അതൊരു രാഷ്ട്രീയ സുവർണാവസരമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് ആ സമരം ഏറ്റെടുത്ത് അക്രമത്തിൻ്റെ രീതിയിലേക്ക് നീങ്ങുന്നത് നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ നിരാഹാരത്തിൻ്റെ രീതിയിലേക്ക് പോകുന്നത് കണ്ടു അവിടെ ആളില്ലാതെ വന്ന ആ സമരം അവസാനിക്കുന്നതും നമ്മൾ കണ്ടു പ്രത്യേകിച്ച് വിജയമൊന്നും നേടിയില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു സമരം പ്രത്യക്ഷത്തിൽ നടത്താൻ ബി ജെ പിക്ക് സാധിച്ചു മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഹൈക്കോടതി വിധി ആ ഹൈക്കോടതി വിധി തെറ്റായിരുന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ എന്നുള്ള ചോദ്യമാണ് അതുവരെ സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞത് ഈ സുപ്രീം കോടതി വിധി വരുന്നത് വരെ ഒരു തെറ്റായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കോടതിക്കെതിരായി സമരം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് സർക്കാരിനെതിരെ സമരം ചെയ്തു വിശ്വാസികൾക്കെതിരാണ് സർക്കാരിന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ വിശ്വാസി സമൂഹത്തിനെ യഥാർത്ഥത്തിൽ വേദനിപ്പിക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് വിശ്വാസികളുടെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും സർക്കാരിനോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് എന്താണ് എന്ന് ബോധ്യപ്പെടുന്നവരുണ്ട് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു ശരിക്കും ഈ ശബരിമലയിലെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെ അനുകൂലിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ ജാതി മേധാവിത്വത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ രംഗത്ത് വന്നപ്പോഴാണ് ആ സമരമുഖത്തേക്ക് വരാൻ തയ്യാറായത് എന്നുള്ള യാഥാർത്ഥ്യമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് അതായത് ആ ജാതി മേധാവിത്വത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കുന്നുണ്ടായിരുന്നു സി പി എം അങ്ങനെ ഭയന്ന് നിന്ന് കൊടുത്തില്ല അല്ലെങ്കിൽ സർക്കാർ അതിന് വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് വിശ്വാസികൾക്കെതിരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം നടന്നത് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ശരിക്കും കേരളത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് തുല്യത എന്നുള്ള സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു ഉറച്ച നിലപാടുമായി ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ജാതി മേൽക്കോയ്മയുടെ അടയാളങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പരിശ്രമങ്ങളാണ് നടന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് അത് ഒരു വലിയ പരിധി വരെ യാഥാർത്ഥ്യവുമാണ് എന്ന് നമുക്ക് ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ് സുപ്രീം കോടതിക്കെതിരെ സമരം ചെയ്യാൻ സാധിക്കാത്തതിനാൽ സർക്കാരിനെതിരെ സമരം ചെയ്തു സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞ ജഡ്ജിമാരെ ആക്ഷേപിക്കാൻ സാധിക്കാത്തതിനാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ആക്ഷേപിക്കുക എന്നതിലേക്ക് മാറി വന്നു അതിനപ്പുറം എന്താണ് ഇവിടെ സംഭവിച്ചത് ശരിക്കും സർക്കാർ ഏറ്റവും ഒടുവിൽ നൽകിയ ആ അൻപത്തിയൊന്ന് പേരുടെ പട്ടികയുടെ പേരിലൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ആ പട്ടികയിൽ പോലുമുള്ള ഒൻപത് സ്ത്രീകൾ ശബരിമലയിൽ പോയി എന്ന് അൻപത് വയസ്സിന് താഴെയുള്ള അവർ പോയി എന്ന് അവർ തന്നെ തുറന്ന് പറയുന്നതിനെ എന്തുകൊണ്ട് നമ്മൾ വലിയ ചർച്ചയാക്കുന്നില്ല അതൊരു യാഥാർത്ഥ്യമല്ലേ അങ്ങനെ ഒൻപത് പേർ പോയിട്ടുണ്ട് ബിന്ദുവും കനകദുർഗയും പോയിട്ടുണ്ട് ശ്രീലങ്കൻ സ്വദേശിനെ അവിടെ സന്ദർശിച്ചു എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അർത്ഥമില്ലാത്ത കുറേ സമരങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങളെ തെരുവിലിറക്കി അത് സർക്കാരിനെതിരായിട്ടുള്ള വികാരമാക്കി മാറ്റണം എന്ന ജാതി ബോധത്തിന്റെ ചിന്തകൾ ഇല്ലാതായി പോവുകയായിരുന്നു ഈ മണ്ഡല മകരവിളക്ക് സീസൺ അവസാനിക്കുമ്പോഴുള്ള യാഥാർത്ഥ്യമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്